ഇറാനെ ഒറ്റയടിക്ക് തീർക്കാനുള്ള ഒരു മാരകായുധത്തിന്റെ പണിപ്പുരയിൽ തന്നെയാണ് ഇസ്രയേൽ അതിനോട് തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്നുള്ള ഒരു സൂചന കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടതിന് പിന്നാലെ ഖത്തറിലേക്ക് ഓടി ഒളിച്ചിരിക്കുകയാണ് ഇറാന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ കാരണം ശക്തമായ ഒരു ആക്രമണം ഉണ്ടായാൽ അവിടുത്തെ ഭരണശിരാ കേന്ദ്രം പോലും താറുമാറാകും പൊടുന്നലെ പതിക്കും അത് ഏതു വിധേനയും അവസാനിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ ഒരു തിരക്കിട്ട നീക്കം തിരക്കിട്ട ചർച്ച ഖത്തറിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞയാഴ്ച നടന്ന മിസൈൽ ആക്രമണത്തിന് തങ്ങളുടെ രാജ്യത്തിനെതിരെ തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിലാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വ്യാഴാഴ്ച ഖത്തർ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്തുകൊണ്ട് ഖത്തറിലേക്ക് പാഞ്ഞു എന്ന് ചോദിച്ചാൽ കാര്യം വളരെ നിസ്സാരമാണ് മറ്റ് അറേബ്യൻ രാജ്യങ്ങളെപ്പോലെയല്ല ഖത്തർ ഇസ്രയേലിനോട് നിലപാട് സ്വീകരിക്കുന്നത് ഖത്തറുമായി ഏറെക്കാലം മുടക്കി നിൽക്കുകയായിരുന്നു എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം വലിയ തെറ്റില്ലാത്ത രീതിയിലുള്ള ഒരു ബന്ധത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ടുതന്നെ ഖത്തർ മുന്നിട്ട് നിന്ന് ഖത്തർ ഇടനിലയായി നിന്നുകൊണ്ട് കാര്യങ്ങൾ വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ ഈ യുദ്ധം പരിഹരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ഇറാനുണ്ട് അതുപോലെ ഇറാന് വിശ്വസിക്കാൻ കഴിയുന്ന ആശ്രയിക്കാൻ കഴിയുന്ന ഏറ്റവും അടുത്ത സുഹൃത്തായി കൂടിയാണ് ഖത്തറിനെ നോക്കി കാണുന്നത് ഗാസയിൽ ഇതേ സമയം യുദ്ധം നടക്കുന്നു ലബനനിൽ യുദ്ധം നടക്കുന്നു ബെയ്റൂട്ടിൽ വ്യോമാക്രമണം കൂടുതൽ രൂക്ഷമാകുന്നു മറുഭാഗത്താണ് ഇറാനെതിരായിട്ടുള്ള ആക്രമണങ്ങൾ കൂടി നടത്താൻ ഇസ്രയേൽ എന്ന സൂചന ഇറാൻ ലഭിച്ചിരിക്കുന്നത് ഗാസയിൽ വെടിനിർത്തൽ ഉറപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ തന്നെയാണ് ഖത്തർ സുപ്രധാനമായ പങ്ക് വഹിക്കുന്നതും ലബനിൽ സന്ധിക്കുള്ള ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഇതിനൊരു നീക്കം നടത്തുന്നതും ലബനിൽ തന്നെയാണ് കരയുദ്ധം ആരംഭിച്ച് ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നത് ഗാസയിലും അതുപോലെ തന്നെ സംഭവിക്കുന്നുണ്ട് എന്നിരുന്നാലും ലബനനിൽ ഒരു ഫുൾ സ്റ്റോപ്പ് കൊണ്ടുവരാൻ സാധിച്ചാൽ അത് ഇറാനിലേക്കുള്ള ആക്രമണത്തെ കൂടി തടയാൻ കഴിയും ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുളിയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് കഴിഞ്ഞ മാസം ഇസ്രയേൽ ശക്തമായ ബോംബാക്രമണം രൂക്ഷമാക്കിയതും മേഖലയിലെ സംഘർഷം ഇറാന്റെ വിദേശകാര്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയും തമ്മിലുള്ള സുപ്രധാന കൂടിക്കാഴ്ചയിലൂടെ തന്നെ വിഷയമാക്കി സംസാരിച്ചിട്ടുണ്ട് എന്നാണ് ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മയിൽ ബഗായ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ പറഞ്ഞത് അതായത് ഈ വിഷയങ്ങളെ വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് ഇറാൻ നോക്കിക്കാണുന്നത് ഇസ്രയേലിന്റെ ഓരോ നീക്കവും ഓരോ ചുവടും കൃത്യമായി വീക്ഷിക്കുന്നുണ്ട് ഗാസ ലബനൻ പ്രാദേശിക സംഘർഷങ്ങളൊക്കെ തന്നെ ലഘൂകരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളിലൂന്നി തന്നെയാണ് തങ്ങൾ മുന്നോട്ട് കുതിക്കുന്നത് ആ സംഘർഷങ്ങളെ പരിമിതപ്പെടുത്താനായി ഖത്തറുമായി ഖത്തറിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി അരാക്സി വിദേശകാര്യമന്ത്രി ഒരു കൂടിക്കാഴ്ച നടത്തി ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യൗ ഗ്യാലിൻ്റെ ശക്തമായ പ്രതികരണമായിരുന്നു ഇറാനെതിരെ നൽകിയിട്ടുണ്ടായിരുന്നത് ഇറാൻ മാരകവും കൃത്യവും ആശ്ചര്യകരവുമായിരിക്കും ഈ ആക്രമണത്തെ നേരിടുന്ന ഘട്ടത്തിൽ ബുധനാഴ്ച സൗദി അറേബ്യയിലെത്തിയ അരാക്ചി അവിടുത്തെ ഭരണാധികാരി കിരീടാവകാശിയായിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനെയും സൗദി ഭരണാധികാരി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരനെയും നേരിൽ കണ്ട് ഈ ആവലാതി പങ്കുവച്ചിരുന്നു ഇസ്രയേൽ ശക്തമായി നടത്തുന്ന ഈ ആക്രമണത്തിൽ പലസ്തീനുകളും അതുപോലെ തന്നെ ലബനിലെ നിവാസികളും വലിയ തോതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുവെന്നും ആ സാഹചര്യങ്ങൾ നല്ല രീതിയിലേക്ക് മെച്ചപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരാനാണ് ഈ ചർച്ചകളിലൂടെ തങ്ങൾ ലക്ഷ്യമിടുന്നതായും ഇറാൻ തന്നെ പറയുന്നുണ്ട് ഇറാൻ പ്രസിഡന്റ് മസൂദ് പ്രസഷ് കിയാൻ കഴിഞ്ഞ ആഴ്ച ഖത്തറിലേക്ക് യാത്ര തിരിച്ചിരുന്നു അന്നും സന്ധി ചർച്ചയുടെ സൂചനകൾ തന്നെയായിരുന്നു പുറത്തുവന്നത് അവിടെ ടെഹ്റാൻ ഇസ്രയേലുമായി യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നാണ് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞത് ഈ ആക്രമണമൊക്കെ തന്നെ ഉണ്ടായ സാഹചര്യത്തിൽ ഇതിനു മുൻപ് നസ്രലയുടെ വകവിരുത്തലുണ്ടായ ഘട്ടത്തിൽ തന്നെ അന്ന് കൃത്യമായി പറയുകയുണ്ടായിരുന്നു ഇസ്രയേൽ ഒരുക്കി വെച്ചിരിക്കുന്ന കെടിയിലേക്ക് ഇറാൻ ഒരിക്കലും എടുത്ത് ചാടരുത് വളരെ തന്ത്രപൂർവ്വം ആലോചിക്കുക ഈ യുദ്ധത്തിന് എങ്ങനെയും ഒരു പരിഹാരം കണ്ടെത്തുക എന്ന് തന്നെയാണ് ഇറാൻ പ്രസിഡന്റ് അന്നും പറഞ്ഞത് എന്നാൽ ഘുമൈനി ഇതൊന്നും തന്നെ കേൾക്കാൻ അന്ന് തയ്യാറായില്ല എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട് എന്തായിരുന്നാലും നൂറ്റി എൺപത്തിയൊന്ന് മിസൈൽ ആക്രമണത്തിനുള്ള തിരിച്ചടി അതുടൻ തന്നെ ഇസ്രയേൽ നൽകുമെന്ന സൂചന യോ അലൻ്റിന്റെ വാക്കുകളിലൂടെയും ലഭിക്കുന്നുണ്ട് അങ്ങനെ ഒരു തിരിച്ചടി നൽകിയാൽ ശക്തമായി തന്നെ തിരിച്ചു പ്രതികരിക്കുമെന്നാണ് ഇറാനും പറയുന്നത് ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിലുള്ള വെടിനിർത്തൽ നിർദ്ദേശം പുനരുജ്ജീവിക്കാനായി അമേരിക്കയും ഫ്രാൻസും തമ്മിൽ പലതരത്തിലുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് ലബനൻ പ്രധാനമന്ത്രി നജീബ് മിക്കാറ്റിയുടെ ഓഫീസും പറയുന്നത് ലബനനിൽ വെടിനിർത്തൽ കരാർ നേരാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഒരുപക്ഷെ വളരെ വേഗത്തിൽ ഇത് സാക്ഷാത്കരിക്കാനായി സാധിക്കും ഇസ്രയേൽ ഏതെങ്കിലും തരത്തിൽ ഇറാനിലേക്ക് തിരിച്ചടിച്ചാൽ പിന്നീട് ഇതിലൊരു അവസാനം എന്ന് പറയുന്നത് നമുക്ക് ഈ അടുത്തൊന്നും തന്നെ നോക്കി കാണാൻ സാധിക്കില്ല അതുകൊണ്ട് അതിനു മുന്നേ തന്നെ കൃത്യമായി ഇടപെടണം ഇതുവരെ കാര്യങ്ങൾ ശാന്തമായി തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നിലവിലുള്ള ആക്രമണങ്ങൾ ഏത് വിധേനയും ഒഴിവാക്കാവുന്നതാണ് അവസാനിപ്പിക്കാൻ കഴിയുന്നതാണ് ബന്ധി കൈമാറ്റം അടക്കം വേണമെങ്കിൽ ശക്തമായ രീതിയിൽ തന്നെ ഹമാസിനോട് ആവശ്യപ്പെടാമെന്ന നിലപാടിലേക്ക് ഒരുപക്ഷെ ഇറാനെ കൂടി കൊണ്ടുചെന്നെത്തിച്ചാൽ ഇസ്രയേൽ പാതി വിജയിച്ച മട്ടനായിരിക്കും മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ മാസം അമേരിക്കൻ ജനറൽ അസംബ്ലിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും അതുപോലെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോണും ഇരുപത്തിയൊന്ന് ദിവസത്തെ വെടിനിർത്തൽ കരാറിനുള്ള നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു